ഒരുപാട് സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികളെ കാണുന്നു, യുവാക്കളെ കാണുന്നു, കായിക താരങ്ങളെ കാണുന്നു. അതൊരു പ്രത്യേക പ്രചാരണ സ്ട്രാറ്റജിയാണോ? അല്ല അല്ല, എനിക്ക് അങ്ങനെ ഒരു കോംപ്ലക്സ് രാഷ്ട്രീയ സ്ട്രാറ്റജി ഒന്നും എൻ്റെ അടുത്തില്ല. ഞാൻ ചെയ്യുന്നതെല്ലാം ഭയങ്കര കോമൺ സെൻസുകളാണ്. നമ്മൾ വികസിത ഭാരതത്തിനെ പറ്റി പറയുമ്പോഴോ നമ്മൾ തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡർ നമ്മുടെ സ്റ്റുഡൻസ് ആണ്, നമ്മുടെ യൂത്ത് ആണ്. അവർ ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ആയില്ലെങ്കിൽ ഒന്നും നടക്കില്ല. തിരുവനന്തപുരത്തെയും കേരളത്തിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ ഇപ്പോൾ എന്തായിരിക്കുന്നു? 37% സീറ്റ്സ് എംപ്റ്റി ആണ്. കുട്ടികളെല്ലാം മൈഗ്രേറ്റ് ചെയ്യുന്നു. എത്രയോ ടാലൻറ്റഡ് കുട്ടികളുണ്ട്, അവരെല്ലാം പുറത്തു പോയിട്ടാണ് സക്സസ്ഫുൾ ആവുന്നത്. അതെന്താ ഇവിടെ ആവാത്തത്? അതെല്ലാം ഒരു ഒരു നോർമൽ ക്വസ്റ്റ്യൻ അല്ലേ? ഒരു പ്രോഗ്രാമിന് ഞാൻ അനൗൺസ് ചെയ്തു, ഞാൻ എം ബി ആയി കഴിഞ്ഞാൽ ഇവിടെ 5 കൊല്ലത്തിൽ ഒരു കുട്ടിയും വിത്തൗട്ട് സ്കിൽസ് ഉണ്ടാവില്ല. എല്ലാവർക്കും ഫ്രീ ഓഫ് കോസ്റ്റ് ഇൻഡസ്ട്രി റെഡി സ്കില്ലിംഗ് ഞാൻ ചെയ്യാൻ തയ്യാറാണ്, ഗവൺമെൻറ് ഇന്ത്യ ചെയ്യാൻ തയ്യാറാണ്. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് ഞാനൊരു അമ്പലത്തിൽ പോയപ്പോൾ ഒരു അമ്മ എന്നെ കൈ പിടിച്ച് പറഞ്ഞു, എൻ്റെ മോൻ വന്ന് പറഞ്ഞു, ഈ സ്കില്ലിങ്ങിനെ പറ്റി പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ എനിക്ക് നല്ല അതിന് ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് നമ്മൾ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത്, അവരാണല്ലോ നമ്മുടെ നേഷനും നമ്മുടെ സ്റ്റേറ്റും നമ്മുടെ തിരുവനന്തപുരത്തെ ഊർജ്ജം, അവരാണല്ലോ എനർജി. അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ മുമ്പോട്ട് കൊണ്ടുപോകാനും അവരുടെ ലൈഫിൽ കുറച്ചൊരു മീനിങ് കൊണ്ടുവരാനാണ് എൻ്റെ ഒരു ഒരു സങ്കല്പമാണോ നിയോഗമാണോ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. 3 കൊല്ലമായിട്ട് ഞാൻ മിനിസ്റ്ററായിട്ട് 88 കോളേജസിൽ ഞാൻ പേഴ്സണലി വിസിറ്റ് ചെയ്തതാണ്. അത് രാഷ്ട്രം ചെയ്യാനല്ല, അവരോട് പറയാൻ, നിങ്ങൾ നോക്കൂ, ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും ലക്കി ജനറേഷൻ ഇന്നത്തെ സ്റ്റുഡൻസ് ആണ്. സ്റ്റാർട്ടപ്സ് ഉണ്ട്, തൊഴിലുണ്ട്, ഫോറിൻ കമ്പനീസ് ഉണ്ട്, ഫോറിൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതെല്ലാം ഞാൻ കാണുന്നതല്ല, ഞാൻ സ്കിൽ മിനിസ്റ്ററാണല്ലോ. ഇന്ത്യൻ ടാലൻറ്റിന് വേണ്ടി എത്രയോ ഗ്ലോബൽ ഡിമാൻഡ് ഇന്ന് കാണാൻ കിട്ടുന്നുണ്ട്. അവർ ഇന്ത്യൻ യൂത്തിന് നോക്കുമ്പോൾ ഫുൾ ഓഫ് ടാലൻ്റ് ആയിട്ടാണ് കരുതുന്നത്. ഇത് അമേരിക്കൻ കമ്പനീസ് ആണോ, ജർമ്മനി ആണോ, യൂറോപ്പ് ആണോ? സ്കിൽ ഇന്ത്യൻ്റെ വഴി ഇവിടുന്ന് അറൗണ്ട് 500 to 700 കുട്ടികളെ ജപ്പാൻ അയച്ചിട്ടുണ്ട്. അവരുടെ ചിക്കൻ ഫാംസും അഗ്രികൾച്ചറൽ ഫാംസിൽ തൊഴിലായിട്ട് 2-3 ഇയർ കോൺട്രാക്റ്റിൽ. ഇവിടുന്ന് 75 നഴ്സസ്, ചെറിയ ചെറിയ ഫാമിലീസിൽ നിന്ന് വന്ന നഴ്സസ് പഠിച്ചത്, അവർ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിച്ചിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ പ്രോഗ്രാമിന് അവർ ജർമ്മനി പോകുന്നു, 3 ലക്ഷം 4 ലക്ഷം എല്ലാ മാസം ശമ്പളം ഏണിയാൻ. ഇതാവണം ഒരു പൊളിറ്റിക്കൽ പാർട്ടീൻ്റെയും പൊളിറ്റിക്കൽ നേതാവിൻ്റെയും ഏറ്റവും വലിയ പ്രയോറിറ്റി. ഫ്യൂച്ചർ ഉണ്ടാക്കാനാണ് ഞങ്ങൾ പബ്ലിക് ലൈഫിൽ ഇറങ്ങിയിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയം പറയുകയാണെങ്കിൽ അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം.